ചുരുങ്ങിയ കാലം കൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു തന്റേതായ സ്ഥാനം പതിപ്പിച്ച അരവിന്ദ് കെജ്രിവാൾ, ഒരു വേറിട്ട രാഷ്ട്രീയവുമായി വന്ന ആം ആദ്മി പാർട്ടി, ഇന്ന് അതിന്റെ നേതാവ് അരവിന്ദ് കെജ്രിവാൾ തീഹാർ ജയിലിലേക്ക് എത്തുമ്പോൾ ഇനി ആം ആദ്മിയുടെ ഭാവി എന്ത്, അരവിന്ദ് കെജ്രിവാളിന്റെ ഭാവി എന്ത് എന്നതിനെ ആസ്പദമാക്കിയിട്ടുള്ള ചർച്ചയാണ്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് സ്വതന്ത്ര നിരീക്ഷൻ കെ പി അഹമ്മദ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഫറൂഖ് തുടങ്ങിയവരാണ്. ഏതായാലും ആദ്യ ചോദ്യം കെ പി അഹമ്മദിലേക്ക് തന്നെ പോകുന്നു. അഹമ്മദ്, നമുക്കറിയാം ഈ അരവിന്ദ് കെജ്രിവാൾ ഉയർന്നു വന്നത് അണ്ണാ ഹസാരയുടെ ലോക്പാൽ ബില്ലിന്റെ സമരമായിരുന്നു. ജന്തർമന്ദിറിൽ നടന്ന ആ സമരം, ദിവസങ്ങളോളം നീണ്ടുന്ന സമരം, ആ സമരത്തിൽ അണ്ണാ ഹസാരയ്ക്കൊപ്പം ഉണ്ടായിരുന്ന ചെറുപ്പക്കാരൻ അരവിന്ദ് കെജ്രിവാൾ. ആ അരവിന്ദ് കെജ്രിവാളിനോട് അന്ന് അണ്ണാ ഹസാരെ പറഞ്ഞത് ഇതൊരു രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റരുതെന്നാണ്. അന്ന് ആ അത് പിന്നീട് രാഷ്ട്രീയ പാർട്ടിയായ അന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത് തൻ മദ്യത്തിനെതിരാണ്, മദ്യപാനം അല്ലെങ്കിൽ ആ അതിനെ താൻ നിരോധിക്കും എതിരാണ് എന്ന് പറഞ്ഞു. ഇന്ന് ഒരുപക്ഷെ കാലത്തിന്റെ ഗാവിനീതിയോ അല്ലെങ്കിൽ അണ്ണാ ഹസാരയോട് ചെയ്ത ആ പാപത്തിന്റെ ഫലമാണോ എന്നറിയില്ല. ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ അരവിന്ദ് കെജ്രിവാൾ ചെന്ന് പതിച്ചിരിക്കുന്നത് മദ്യ കുംഭകോണത്തിലേക്കാണ്, ജയിലിലേക്കാണ്. ഏതായാലും ഈ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചൊരു നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ. അദ്ദേഹത്തിന്റെ പാർട്ടി അങ്ങനെ വലിയ ശക്തമായ പാർട്ടിയൊന്നുമില്ല. കോൺഗ്രസ് പോലെയോ ബി ജെ പി പോലെയോ ശക്തമായ പാർട്ടി അല്ല എങ്കിൽ പോലും ഇന്ത്യൻ ജനത ചർച്ച ചെയ്യപ്പെട്ട പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. ദില്ലിക്ക് പിന്നാലെ പഞ്ചാബ് കൂടി പിടിച്ചപ്പോൾ ആം ആദ്മി പാർട്ടി അത്ര ചെറുതല്ല എന്ന് മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കും മനസ്സിലായി തുടങ്ങി. ഗുജറാത്തിലടക്കം ആ വലിയ വെല്ലുവിളി ബി ജെ പിക്ക് ഉയർത്താനും ഈ ആം ആദ്മി പാർട്ടി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഇനി ആം ആദ്മി പാർട്ടിയുടെ അവസ്ഥ എന്താണ്, ഇനി മുൻപോട്ടുള്ള പോക്ക് എന്താണ്, ഈ അരവിന്ദ് കെജ്രിവാൾ ഇനി അരവിന്ദ് കെജ്രിവാളിന്റെ മുൻപോട്ടുള്ള പോക്ക് എങ്ങനെയായിരിക്കും? ശ്രീ കെ പി അഹമ്മദ്, നമസ്കാരം. വളരെ മൗലികമായ ഒരു ചർച്ചയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കേവലമായ കക്ഷി രാഷ്ട്രീയ ചർച്ചകൾ തീർച്ചയായിട്ടും രാഷ്ട്രീയ പ്രധാനം തന്നെയാണ്. ഇതിനകത്ത് എനിക്ക് ആമുഖമായി പറയാൻ തോന്നുന്ന ഒരു കാര്യം, അണ്ണാ ഹസാരെ ഉയർത്തിയ ഒരു ഒരു ഇളക്കം, പ്രത്യേകിച്ച് നമ്മുടെ വടക്കേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഡൽഹി കേന്ദ്രീകരിച്ച് അദ്ദേഹം ഉയർത്തിയ ഒരു രാഷ്ട്രീയം തീർത്തും കാല്പനികമായിരുന്നു എന്നാണ് എന്റെ. ആ കാൽപ്പനിക രാഷ്ട്രീയത്തിന്റെ ആശയ തലം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പ്രായോഗികമായ രാഷ്ട്രീയത്തിലേക്ക് നടന്നെടുക്കുകയും സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ കൂടി ബാധിക്കാത്ത കാൽപ്പനികമായ ആശയതലം കൊണ്ട് ഈ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്ന് കെജ്രിവാൾ മനസ്സിലാക്കുകയും ചെയ്തതിന്റെ ഫലമാണ് ആം ആദ്മി പാർട്ടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അതിന്റെ പ്രയോജനം ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വല്ലാത്തൊരു പ്രതിസന്ധിയിൽ ഇപ്പോ കോൺഗ്രസിന്റെ ഒരു ഒരു ദീർഘകാലത്തെ ദേശനിർമ്മാണ പ്രക്രിയ, ഈ ഒരു വെൽഫെയർ, കൃത്യമായി പറഞ്ഞാൽ വെൽഫെയർ പൊളിറ്റിക്സ് വലിയ തോതിൽ ഇന്ത്യക്ക് മാതൃകയാക്കിയ നെഹ്റുവിന്റെ കാലം തൊട്ടുള്ള രാഷ്ട്രീയം കടുത്ത അപജയത്തെ നേരിട്ടതിൽ ബി ജെ പി അതിന്റെ വേറിട്ടമായി. തീർച്ചയായിട്ടും അതിന് സാമുദായികമായ അജണ്ടയുണ്ട്. സാമുദായികമായ അജണ്ടയുണ്ട്. അതിനെ പലപ്പോഴും ബി ജെ പി നേതൃത്വം അറിഞ്ഞു അറിയാതെയും ഈ മന്ദിർ മസ്ജിദ് പൊളിറ്റിക്സ് തൊട്ട് വർഗീയമായ ഒരു അജണ്ടയായി അത് മാറിയിട്ടുണ്ട്. അത് വളരെ വയലന്റ് ആയ അഗ്രസീവായ ഒരു തലത്തിലേക്ക് നേതൃത്വം അറിഞ്ഞായാലും അറിയാതെയും നമ്മുടെ തെരുവുകളിൽ അനുയായികൾ മാറ്റിയിട്ടുണ്ട്. അത്തരത്തിലൊരു വലിയ ക്രൈസിസ്, ഒരു ഭാഗത്ത് കടുത്ത വർഗീയതയുടെ രാഷ്ട്രീയവും മറുഭാഗത്ത് ഈ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് പൊളിറ്റിക്സ് കഴിഞ്ഞ കുറെ കാലമായി ജനങ്ങളുടെ വെൽഫെയറിൽ ഊന്നിക്കൊണ്ട് കോൺഗ്രസ് കൊണ്ടുവന്ന രാഷ്ട്രീയം പല കാരണങ്ങളാൽ, അതിന്റെ കാരണങ്ങളിലേക്ക് പോവുകയല്ല ഈ വിഷയം. അതുകൊണ്ട് അങ്ങനെ ജീർണിച്ച ഒരു ഘട്ടത്തിലാണ് ഒരു ബദൽ രാഷ്ട്രീയം ഇന്ത്യ തേടിയത്. ആ സമയത്താണ് അണ്ണാ ഹസാരയുടെ ഒരു അഴിമതി വിരുദ്ധ പ്രസ്ഥാനം വരുന്നത്. അത് കാൽപ്പനികമായ തലത്തിൽ നിന്ന് അണ്ണാ ഹസാരയുടെ മൂല്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ സാധാരണ മനുഷ്യർക്ക് ഉപകരിക്കുന്ന ഒരു ബദൽ രാഷ്ട്രീയമാണ് അരവിന്ദ് കെജ്രിവാളിനെ പോലുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് ഉയർത്തിക്കൊണ്ടുവന്നത്. തീർച്ചയായിട്ടും ഒരു മിഡിൽ ക്ലാസിന്റെ പൊളിറ്റിക്സ് ആണ്. ആവശ്യത്തിന് വേരുകളുള്ള ഐഡിയോളജി അതിനില്ല എന്ന ആക്ഷേപം പണ്ടേ ഉള്ളതാണ്. പക്ഷെ അത് ആക്ഷേപമാണോ പുതിയ കാലത്ത് എന്നാണ് എന്നെ ഞാൻ ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യം. ഐഡിയോളജിക്കാൾ പ്രധാനമാണ് ആക്ഷൻ പ്ലാൻ എന്തും. ജനങ്ങൾക്ക് നേരെ അന്നന്നത്തെ ദൈനംദിന അവനവൻ നേരിടുന്ന ദൈനംദിന പ്രശ്നങ്ങൾ അഴിമതി രഹിതമായി നേരിടാൻ ആരുണ്ട്, അവരോടൊപ്പം നിൽക്കാൻ ആരുണ്ട്, ഫൈറ്റ് ചെയ്യാൻ ആരുണ്ട് എന്നത് സാധാരണക്കാരായ മനുഷ്യരുടെ ഒരു ഇഷ്യൂ. അതുകൊണ്ട് തന്നെ ആം ആദ്മിയുടെ ഒരു പാർട്ടിയായിട്ട് അത് ഉയർന്നു വന്നത്. ഇപ്പോ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് കോൺഗ്രസുമായിട്ട് താരതമ്യം പോലും, കോൺഗ്രസിനെ പോലുള്ള ഒരു പാർട്ടിയുടെ ആയുള്ള താരതമ്യം പോലും കെജ്രിവാൾ അർഹിക്കുന്നില്ല. കാരണം അത് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് പഞ്ചാബ്, ഡൽഹി സ്റ്റേറ്റ് പിടിച്ചു, പഞ്ചാബ് പിടിച്ചു, ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ, നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ മോശമല്ലാത്ത ജനസ്വാധീനം ഉണ്ടാക്കിയെടുത്തു. ഇപ്പോ ഉള്ള ഒരു പ്രശ്നം അരവിന്ദ് കെജ്രിവാളിന് രാഷ്ട്രീയത്തിലെ ഉള്ളുകള്ളികളോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലെ പ്രായോഗികമായ കുരുക്കുകളോ അറിയാത്തതാണ് ഇപ്പൊ അദ്ദേഹത്തിന് അപകടം വരുത്തിയതെന്ന് ഞാൻ വിചാരിക്കുന്നു. വ്യക്തിപരമായി അരവിന്ദ് കെജ്രിവാൾ അഴിമതിക്കാരനാണെന്ന് വിശ്വസിക്കാനുള്ള തെളിവുകളൊന്നും നമ്മുടെ കയ്യിലില്ല. ഭരണപരമായി അദ്ദേഹം എടുത്തപ്പോ മദ്യം പൊതുമേഖലയിൽ ഉണ്ടായിരുന്ന
മയം അല്ലെങ്കിൽ മദ്യവ്യാപാരത്തെ സ്വകാര്യ മേഖലയിലേക്ക് മാറ്റുമ്പോൾ ഉണ്ടാകുന്ന കാണാപ്പുറത്ത് കാണാചരടിക്കുന്ന അനേകം റാക്കറ്റുകളെ കുറിച്ചുള്ള യാഥാർത്ഥ്യ ബോധം അദ്ദേഹത്തിന് പരിചയക്കുറവ് കൊണ്ട് വന്നതായിരിക്കാം. എങ്കിൽ പോലും അത് അദ്ദേഹം മനസ്സിലാക്കിയ ഘട്ടത്തിൽ അത് പിൻവലിക്കുകയും ചെയ്തു. ഇപ്പോ ഏതാണ്ട് എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ ഇപ്പോ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റുകൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും തെറ്റല്ല. ഞാൻ വിചാരിക്കുന്നത് ഉത്തരവാദപ്പെട്ട ഒരു മുഖ്യമന്ത്രിക്ക് നയപരമായി അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ പോലും അത് അബദ്ധം തന്നെയാണ്. ഇനി അദ്ദേഹം നേരിട്ട് അഴിമതിക്കാരൻ അല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ചെലവിൽ അദ്ദേഹത്തിന്റെ മേൽവിലാസത്തിൽ അദ്ദേഹത്തിന്റെ അധികാരത്തിന്റെ തണലിലിരുന്നു കൊണ്ട് ആരൊക്കെ അഴിമതി നടത്തിയാലും സ്വന്തം പാർട്ടിക്കാരായാലും അപ്പുറത്ത് തെലുങ്ക് ദേശത്തെ രാഷ്ട്രീയക്കാരായാലും അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ കെജ്രിവാൾ ഉത്തരവാദിയാണ് താനും. അദ്ദേഹത്തിന്റെ പേരിൽ ആക്ഷൻ എടുക്കുന്നതിലും യാതൊരു കുഴപ്പവും ഞാൻ കാണുന്നില്ല. പക്ഷേ ഇപ്പോ നിർണായകമായ ഈ ഘട്ടം, ഈ സമയം വളരെ പ്രധാനമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ബലമായി സംശയിക്കുന്നത് ഈ 303 സീറ്റ് കൊണ്ട് 5 കൊല്ലം ഭരിച്ച നരേന്ദ്രമോദി 400 സീറ്റിന്റെ പ്രതീക്ഷയോടുകൂടി അധികാരത്തിലേക്ക് വരുന്നതിന്റെ തൊട്ട് മുമ്പ്, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന്റെ തൊട്ട് മുമ്പും ശേഷവുമായിട്ട് വലിയ കോലാഹലവും വലിയ പ്രതിഷേധവും ഉണ്ടാക്കുന്ന നടപടികളിലേക്ക് കടന്നു പോകുന്നുണ്ട്. ഇപ്പൊ ഇത്രയും കാലമായിട്ട് ഏജൻസിക്ക്, നമ്മുടെ അന്വേഷണ ഏജൻസികൾക്ക്, അഴിമതി വിരുദ്ധ പ്രസ്ഥാനങ്ങൾക്ക്, സ്ഥാപനങ്ങൾക്കൊക്കെ നടപടി എടുക്കാമായിരുന്നു നിരക്ക് നീട്ടിക്കൊണ്ടു പോയത് സംശയാസ്പദമാണ്. ശരിയാണെങ്കിൽ പോലും, ധാർമ്മികമായി ശരിയാണെങ്കിൽ പോലും, അത് ഇതിന്റെ ഒരു സന്ദർഭത്തിന്റെ ഒരു രാഷ്ട്രീയം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇത് മാത്രമല്ല, ധാരാളം ഇഷ്യൂസ് ഇപ്പോ നമ്മുടെ മുഖ്യമന്ത്രിക്കെതിരായി, നമ്മുടെ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായി വേണമെങ്കിൽ കേസ് ചാർജ് ചെയ്യാമായിരുന്നു, അന്വേഷിക്കാമായിരുന്നു, എത്രയോ ഘട്ടങ്ങൾ കടന്നുപോയി. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നവരെ അത് ഏജൻസികൾ കാത്തുന്നു. അതൊന്നും ഇപ്പൊ കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റിന് കുറ്റമാണെന്ന് ഞാൻ പറയുന്നില്ല. ഏജൻസികളെ ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് വിടുന്നതിലും ഒരുപക്ഷെ അതിന്റെ അപകടം നേരിടുക, അല്ലെങ്കിൽ അതിന്റെ ദൂഷ്യം നേരിടുക, അതിന്റെ ദുഷ്പേര് നേരിടേണ്ടി വരിക കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് പല കാര്യങ്ങളിലും കാണാനുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ പൗരത്വ ബില്ല് 4 വർഷവും 2 മാസവും ആക്ട് ആയി കഴിഞ്ഞിട്ട് റൂള് നിർമ്മിക്കാതെ അട്ടത്ത് വെച്ചിട്ട് തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് പുറത്തെടുക്കുന്നതിന്റെ പിന്നിലും ഞാൻ സംശയിക്കുന്നത്, തീർച്ചയായും എന്തും ചെയ്യാൻ ധൈര്യമുള്ള മണിക്കൂറുകൾ കൊണ്ട് ഏത് മൗലികമായ നിയമവും, കാശ്മീരിന്റെ 370-ാം വകുപ്പായാലും നമ്മുടെ നോട്ട് ഡിനോമിനേഷൻ നോട്ട് നിരോധനമായാലും വളരെ ശക്തമായ നടപടികൾ അതിവേഗത്തിൽ സ്വീകരിക്കാൻ മാത്രമുള്ള ഭൂരിപക്ഷവും ആർജവവും ഒക്കെയുള്ള ഒരു ഗവൺമെന്റ്. ഇപ്പോ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഇപ്പൊ ഈ ബില്ല്, CAB എന്ന് പറയുന്ന ബില്ല് എന്തിനാണ് 4-4.5? നമുക്കതിലേക്ക് വരാം. കെ പി അഹമ്മദ്, ഞാൻ ഫറൂഖിലേക്ക് പോകുന്നുണ്ട്. ഫറൂഖ്, സാധാരണഗതിയിൽ നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയം കുറെ തമാശകൾ കൂടി നിറഞ്ഞതാണ്. ഇതില് ഡൽഹിയിൽ ഈ ആം ആദ്മി പാർട്ടിയുടെ കാര്യം പറയുമ്പോൾ, അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യം പറയുമ്പോൾ, അത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ അഴിമതി കൊണ്ടുവന്നത് പുറത്തു കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ്. പക്ഷെ ഇന്ന് ആ കോൺഗ്രസ് ആം ആദ്മിയുമായി അലയൻസ് ചെയ്ത് ഡൽഹിയിൽ മത്സരിക്കാൻ തയ്യാറാണ്. കേവലം 3 സീറ്റിന് വേണ്ടിയിട്ട് അവർ മുമ്പ് പറഞ്ഞ കാര്യം വിഴുങ്ങിക്കൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരു കാഴ്ച. എനിക്ക് തോന്നുന്നു പഞ്ചാബിൽ അങ്ങനത്തെ ഒരു അലയൻസ് ഇല്ലതാണ്. കാരണം പഞ്ചാബിൽ ഒരുപക്ഷെ അങ്ങനത്തെ ഒരു അലയൻസ് ഉണ്ടായിരുന്നു, കോൺഗ്രസിന് നേട്ടമുണ്ടാകുമായിരുന്നു എന്നെങ്കിലും നമുക്ക് പറയാൻ കഴിയുമായിരുന്നു. കേവലം 3 സീറ്റാണ് ഡൽഹിയിൽ ആകെ ഉള്ളത്, 7 സീറ്റ്. അതിൽ 3 സീറ്റ് മാത്രം ആണ് ഈ കോൺഗ്രസ് കോംപ്രമൈസ് ചെയ്യുന്നത് ഒരു അഴിമതിക്ക് വേണ്ടിയിട്ട്. പക്ഷെ പഞ്ചാബിലായിരുന്നു കുറച്ചുകൂടി വലിയ ക്യാൻവാസ് ആണ്, അവിടെ കുറച്ച് സീറ്റുകൾ വിലപേശാൻ കഴിയും. അത് എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇങ്ങനെ ഒരു ഗെയിം കളിക്കേണ്ടി വന്നത്? ആദ്യ സമയത്ത് ഇതിന്റെ മുഴുവൻ ക്രെഡിറ്റ്, ഈ മധ്യ കുംഭകോണത്തിന്റെ മുഴുവൻ അത് പുറത്തു കൊണ്ടതിന് മുഴുവൻ ക്രെഡിറ്റും കോൺഗ്രസിനാണ് എന്ന് തന്നെ പറയാം. അത് ഇടയ്ക്ക് കോൺഗ്രസ് പറയാറുണ്ടെന്ന് മാത്രമുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ പിന്തുണച്ച് കോൺഗ്രസിന് വരേണ്ടി വന്ന ഒരു സാഹചര്യം? ഒന്ന്, ഇന്ത്യയുടെ ഒരു സാഹചര്യത്തെ കുറിച്ചാണ് നമ്മൾ ആദ്യം പറയേണ്ടത്. കേൾക്കാവോല്ലേ? കേൾക്കുന്നുണ്ടല്ലോ. ഇന്ത്യയുടെ ഒരു സാഹചര്യം, ഇന്ത്യയിൽ കോൺഗ്രസ് ഭരിച്ചിരുന്ന ഒരു കാലഘട്ടവും ബി ജെ പി ഭരിക്കുന്ന, പ്രത്യേകിച്ച് 2014 മുതലുള്ള ഈ 2024 വരെയുള്ള ഒരു കാലഘട്ടവും നമ്മളതൊന്ന് താരതമ്യം ചെയ്തു നോക്കുക. നമ്മുടെ രാജ്യത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഭരണകൂടത്തിന്റെ വേട്ടയാടലുകൾ എവിടേക്ക് എത്തി എന്നുള്ളതാണ്. ഒരു കണക്ക് ഞാൻ നിങ്ങളോട് പറയാം. 2014 മുതൽ ഈ 2023 വരെയുള്ള ഒരു കണക്ക്, ഇന്ത്യയിൽ ആകെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിച്ച കേസുകളുടെ എണ്ണം എന്ന് പറയുന്നത് 121 കേസുകളാണ് ആകെ ഉള്ളത്. ആ 121 കേസിൽ 115 കേസുകൾ എടുത്തിരിക്കുന്നത് പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കൾക്കെതിരെയാണ്. 6 കേസുകൾ മാത്രമാണ് ബി ജെ പിക്ക് അല്ലെങ്കിൽ ബി ജെ പിയോട് കൂടെ നിൽക്കുന്ന കക്ഷികൾക്ക് ഉള്ള കേസുകൾ എന്ന് പറയുന്നത്. ബാക്കി അതിൽ ഏറ്റവും കൂടുതൽ കേസെടുത്തിരിക്കുന്നത് കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരാണ്.
ഇതാണ് ഇന്ന് ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയ സാഹചര്യം എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അതിൽ ഒരു കേസ് എടുത്തിരിക്കുന്നത് രാജസ്ഥാനിലെ മുൻ മുഖ്യമന്ത്രി വസുന്ധര രാജ് സിംഗ് സിന്ധ്യയുടെ മകനായ ഭുഷൺ സിംഗ് എന്ന് പറയുന്ന വ്യക്തിക്കെതിരാണ്. അതുകൊണ്ടാണ് അവിടെ ഇപ്പോഴും ആ വസുന്ധരയെ മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് മാറ്റാനുള്ള ഒരു കാരണം. പക്ഷെ ആ കേസ് ഇവിടെ എത്തുന്നു. വേറൊരു തമാശ കൂടി ഇതിനകത്തുണ്ട്. എന്തെന്നറിയോ, മഹാരാഷ്ട്രയിലെ NCP നേതാവായിരുന്ന അജിത് പവാറിനെതിരെ ED കേസ് അന്വേഷണം പ്രഖ്യാപിച്ചു. ആ ED കേസ് തുടങ്ങി, ആ അന്വേഷണം തുടങ്ങി, അവസാനം അജിത് പവാറിനോട് പറഞ്ഞു, നിങ്ങൾ ED അന്വേഷണത്തിൽ നിന്ന് മാറ്റി നിർത്താം, അതിന് വേണമെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു. അജിത് പവാർ BJP പോയി. BJP പാർട്ടിയിലേക്ക് ആരെങ്കിലും കടന്നു കഴിഞ്ഞാൽ അതുവരെ അവനുക്കുണ്ടായിരുന്ന കേസുകൾ, അതുവരെ കള്ളനായിരുന്ന ആളുകൾ എങ്ങനെയാണ് ഒരു പുണ്യാളനായി മാറുന്നു എന്നുള്ളത് കൂടി നാം ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇവിടെ അരവിന്ദ് ഫറൂഖ്, ഇതിനിടയിൽ ഒരു ചോദ്യം കൂടെ ഫറൂഖ് ഞാൻ ഇടപെടുകയാണ്. ഒരു കാര്യം കൂടി ചോദിച്ചുള്ള, താങ്കൾ ഇങ്ങനെ രാഷ്ട്രീയപരമാണ് ഇപ്പോൾ ED നീക്കം എന്ന് പറയുമ്പോൾ തന്നെ ഇതിനകത്ത് സത്യമല്ലാത്ത ഏത് കേസാണ് ഉള്ളത്? തൃണമൂൽ കോൺഗ്രസ് മമതാ ബാനർജിക്കെതിരായിട്ടുള്ള ശാരദ ചിട്ടിഫണ്ട് ഉൾപ്പെടെയുള്ള കേസുകൾ, ലാലു പ്രസാദ് യാദവിനെതിരെയുള്ള കേസുകൾ, അതുപോലെ തന്നെ സഞ്ജയ് റാവത്തിനെതിരെയുള്ള കേസുകൾ, DMK സർക്കാരിനെതിരെയുള്ള കേസുകൾ, ഒപ്പം തന്നെ ഇപ്പോൾ ഈ അരവിന്ദ് കെജ്രിവാളിനെതിരെയുള്ള കേസുകൾ, ഇതൊന്ന് കെട്ടിച്ചമച്ചതല്ല. ഈ കേസുകളിൽ ബഹുഭൂരിപക്ഷം എണ്ണവും നിങ്ങൾ തന്നെ കൊണ്ടുവന്ന കേസുകളാണ്. ഈ ശാരദ ചിട്ടിഫണ്ടിനെതിരെ ഏറ്റവും കൂടുതൽ സമരം ചെയ്തത് BJP അല്ല, നിങ്ങളാണ് ചെയ്തത്. ഒപ്പം തന്നെ കാരണം ഈ DMK സർക്കാർ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന ഒരു ഇതാണ്, നിങ്ങളുടെ കാലത്ത് നടന്ന ഒരു അഴിമതിയാണ്, അതിന്റെ അന്വേഷണമാണ് നടന്നു വരുന്നത്. ഈ അരവിന്ദ് കെജ്രിവാളിന്റെ കേസ് നിങ്ങളാണ് കൊണ്ടുവന്നത്. അങ്ങനെ അനവധി ആ സഞ്ജയ് റാവത്തിന്റെ കേസ് ആദ്യമായി നിങ്ങളാണ് മുംബൈ ബൃഹത് കോർപ്പറേഷനിൽ ഈ ആരോപണം ഉന്നയിക്കുന്നത്. ഈ സഞ്ജയ് റാവത്ത് 1,000 കോടി രൂപയുടെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഇപ്പോൾ ജാമ്യത്തിൽ നിൽക്കുന്ന ആളാണ്. അങ്ങനെ എല്ലാം നിങ്ങൾ കൊണ്ടുവരികയും ഒരു കാലത്ത് നിങ്ങൾ തന്നെ കള്ളനെന്നും അഴിമതിക്കാരെന്നും പറഞ്ഞ കേസ് ഇപ്പോൾ അന്വേഷിച്ച് അത് പ്രതിയിലേക്ക് എത്തുമ്പോൾ, ഇല്ലെങ്കിൽ അവർ ജയിലിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് അത് രാഷ്ട്രീയ പ്രേതമെന്ന് താങ്കൾക്ക് പറയാൻ കഴിയുന്നത്? അങ്ങനെയാണെങ്കിൽ തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നു, ഭരണകക്ഷിയായ നേതാക്കന്മാർക്കെതിരെയുള്ള കേസുകൾ എവിടെയാണ്? അതും കൂടി ഒന്ന് പറയാം. അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാൻ നിങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞില്ല എന്നുള്ളത്. പ്രധാനമന്ത്രിക്കെതിരെ റാഫേൽ അഴിമതി ഉണ്ടായിരുന്നല്ലോ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കെതിരെ അഴിമതി ആരോപണം അല്ലാതെ അത് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞില്ലല്ലോ. പ്രശാന്ത് ഭൂഷൺ അങ്ങനെ ഒരു പേപ്പറുമായി കോടതിയിൽ ചെന്നപ്പോൾ ആ കോടതി അദ്ദേഹത്തെ കണ്ടമ്പോഴി ഓടിച്ചത് നമ്മൾ കണ്ടതാണ്. അല്ല അല്ല, അത് തെളിയിക്കാൻ കഴിയുന്ന ഇപ്പൊ ഗവൺമെന്റ് ആരാണ്? നരേന്ദ്രമോദിയാണല്ലോ. അതെ, സുപ്രീം കോടതിയിലെ കേസ് ഞാൻ പറയട്ടെ, ഇത് കോടതി പരാമർശങ്ങളും കോടതിയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഈ 121-115 കേസെടുത്തത് ഞാൻ ചോദിക്കുന്നത് പ്രതിപക്ഷത്തോടുള്ള ഇവരുടെ എതിർപ്പ് മാത്രമാണ് എന്നുള്ളത് ആർക്കും ഈ കേസുകൾ എന്നാണ് ഉണ്ടായതെന്ന് ഫറൂഖിന് അറിയാമോ? ഞാൻ ചോദിക്കുന്നത് ഇതിനകത്ത് ഇപ്പൊ DK ശിവകുമാറിനെതിരെ കേസെടുത്തല്ലോ. DK ശിവകുമാർ ഇതാ കേസുണ്ടായ ഞാൻ പറയാം, കേസുണ്ടായ വിഷയങ്ങൾ മാത്രമല്ല ഇപ്പോൾ ഞാൻ DK ശിവകുമാർ നിങ്ങൾ പറഞ്ഞ തിരിച്ചൊരു ചോദ്യമാണ്. DK ശിവകുമാറിനെതിരെ ഒരു കേസെടുത്തിട്ടുണ്ടല്ലോ, കള്ളപ്പണ കേസ്. ആ കേസ് എന്താ ഉണ്ടായത്? നിങ്ങളൊന്ന് പറഞ്ഞു. ജാമ്യത്തിലാണ്, BJP ഏറ്റവും കൂടുതൽ UPA ഗവൺമെന്റിനെതിരെ പറഞ്ഞ 2G സ്പെക്ടർ ആണല്ലോ കോടതി വലിച്ചെറിഞ്ഞില്ലേ? എവിടെയാണ് അത് നിങ്ങൾ അന്വേഷിച്ചത്? ഞാൻ പറയുന്നത് അതെ, ഞാൻ പറയുന്നു ആ 2G സ്പെക്ട്രത്തിന്റെ പേരിലാണല്ലോ ഇവിടെ എന്തെല്ലാം തരത്തിലുള്ള പ്രതിപക്ഷത്തിന്റെ സമരങ്ങളും കോൺഗ്രസിനെതിരെ UPAക്കെതിരെ അതിശക്തമായ പ്രതിഷേധങ്ങൾ, അതോടൊപ്പം തന്നെ ഡൽഹിയിലെ ചില സമരങ്ങൾ ഇപ്പൊ നേരത്തെ നിങ്ങൾ പരാമർശിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടായി. ആ കേസ് എവിടെ എത്തി? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇത് പകൽ പോലെ സത്യമാണ്. പ്രതിപക്ഷ പാർട്ടികളെ ഉന്മൂലനം ചെയ്യുക, അതിന്റെ ഒരു ഭാഗമാണ് ഞാൻ ഒന്ന് പറയാം. കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നു. കോൺഗ്രസിനോട് IT വകുപ്പ് ചോദിച്ചിരിക്കുകയാണ് 1,700 something crore അടക്കണം. ഞാൻ തിരിച്ചു ചോദിക്കുന്നു, അല്ല അത് തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെയാണ് BJP എന്തുകൊണ്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പിഴ അടക്കാൻ ചോദിക്കുന്നില്ല? അവരക്കൗണ്ടിലേക്ക് എത്ര പണം വന്നിട്ടുണ്ട്?
പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ ഒരു കാര്യം കൂടി ചോദിച്ചു, താങ്കൾ ഇവിടെ പറയുന്ന പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ വേട്ടയാടലെങ്കിൽ കേരളത്തിലെ പിണറായി വിജയനെതിരെയും അദ്ദേഹത്തിന്റെ മകൾക്കെതിരെയും ഒക്കെ ഇനി നീങ്ങി തുടങ്ങിയിട്ടുണ്ട്, കരുവന്നൂർ അടക്കം തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതേ നിലപാട് തന്നെ ആയിരിക്കും കേരളത്തിൽ? അല്ല, അത് ഞാൻ വേറെ പറയാം. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഇവിടെ അരവിന്ദ് കെജ്രിവാള്, അതിനു മുന്നേ മനീഷ് സിസോദി, സഞ്ജയ് സിംഗ്, കവിത, ഇതൊക്കെ ആം ആദ്മി നേതാക്കന്മാരാണ്. അവരൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഡി കെ ശിവകുമാർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, പി ചിദംബരത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ കേരളത്തിൽ വരുമ്പോൾ ഇ ഡി അന്വേഷണം മാത്രമേ ഉള്ളൂ. അതിനകത്ത് രാഷ്ട്രീയം വേറെ ഉണ്ട്. ഇ ഡി അന്വേഷണം മാത്രമേ ഉള്ളൂ, ഇ ഡി മറ്റുള്ള നടപടികളില്ല. ഞാൻ ഓർത്തു പോകുന്ന ഒരു പ്രസംഗമുണ്ട്, നിങ്ങൾക്ക് അറിയോന്നറിയില്ല. തൃശ്ശൂരിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നിട്ട് പ്രസംഗിച്ച ഒരു പ്രസംഗമുണ്ട്. സ്വർണ്ണക്കള്ളക്കടത്തിന്റെ ഉത്ഭവം എവിടെയാണ്, ഏത് ഓഫീസാണ് അതിനു വേണ്ടി പ്രവർത്തിച്ചത്, എനിക്ക് പച്ച പോലെ അറിയാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്വേഷണം ഇവിടേക്ക് എത്തുന്നില്ല. അത് ഒരു കോംപ്രമൈസിന്റെ ഒരു ഭാഗമാണ്, അത് ചില അഡ്ജസ്റ്റ്മെന്റുകളുടെ ഭാഗമാണ്. അത് നമുക്ക് വേണമെങ്കിൽ കൂടുതൽ അതിന് ചർച്ച ചെയ്യാനും ഞാൻ തയ്യാറാണ്. കാരണം സമകാലീനമായ ഇപ്പോഴത്തെ ചില കാര്യങ്ങളെ വെച്ചുകൊണ്ട് എനിക്കത് സംസാരിക്കാൻ കഴിയും. ഇപ്പോൾ കെ സുരേന്ദ്രന്റെ ചില പ്രസ്താവനകൾ, ചില പ്രസ്താവനകൾ, അത് ഒരു ലിമിറ്റ് ഉണ്ട്, ആ ലിമിറ്റ് വരെ എത്തിയിട്ടുള്ളൂ. കേരളത്തിലെ കേസുകൾ ഒഴിച്ച് ബാക്കി ഉള്ള എല്ലാ സംസ്ഥാനങ്ങളിലെയും പ്രതിപക്ഷ നേതാക്കന്മാർ 53 മണിക്കൂർ ഇരുട്ടുള്ള റൂമിൽ ഇല്ലാത്ത ഒരു കേസിന്റെ പേരിൽ രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്തു. 25 മണിക്കൂറോളം ശാരീരികമായ അസ്വസ്ഥത. ആ കേസ് എത്ര വർഷം മുമ്പ് തുടങ്ങിയിരുന്നാണ്, ചോദ്യം ചെയ്യലിലേക്ക് എത്തി എത്ര വർഷം കഴിഞ്ഞാണെന്നറിയ? 13 വർഷത്തിന് ശേഷമാണ് നാഷണൽ ഹെറാൾഡ് കേസ് ഇഡിയുടെ മുമ്പിൽ ചോദ്യം ചെയ്യലും. അതെ, ഞാൻ പറയട്ടെ, നാഷണൽ ഹെറാൾഡിന്റെ 100,000 അടിമയുമായി ബന്ധപ്പെട്ടുള്ള കേസ് അന്വേഷണം അതെ ഞാൻ പറഞ്ഞു. ആ കേസുകളൊക്കെ മുൻകാലത്ത് കേസുകൾ ഉണ്ടായിരിക്കും. ആ കേസുകളിലൊക്കെ ഞാൻ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, ആ കേസുകൾ തുടരും. പക്ഷെ ഇപ്പോൾ കാണിക്കുന്ന വ്യഗ്രതകൾ അതാണ് ഞാൻ പറയുന്നത്. അവിടെ രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്യണം. രാഹുൽ ഗാന്ധിയുടെ ഒരു പരാമർശത്തിന്റെ പേരിൽ ലോക്സഭയിൽ നിന്ന് അയോഗ്യനാക്കി. നിങ്ങൾ കണ്ടതല്ലേ രാഷ്ട്രീയ കോടതി ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞില്ലേ ഇവരുടെ ഇത്തരം തീരുമാനങ്ങളെ? അപ്പൊ ഇത് പ്രതിപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ ബി ജെ പിയുടെ ഒപ്പമായിരുന്നുവെങ്കിൽ, അരവിന്ദ് കെജ്രിവാൾ ഒരു ചെറിയ സോഫ്റ്റ് കോർണർ ബി ജെ പി ആയിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ കേസ് എടുക്കൂ? എന്റെ ചോദ്യം അതാണ്. ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പോയ ഒരു വ്യക്തിയുണ്ട്, മഹാരാഷ്ട്രയിലെ മുൻ മുഖ്യമന്ത്രി അശോക് ചവാൻ. അശോക് ചവാൻ അദ്ദേഹത്തെ വെച്ച് പറയുന്നത് എന്താ വെച്ചാൽ, ഇ ഡിയെ വെച്ചിട്ട് ഭയപ്പെടുന്നു. എല്ലാ ദിവസവും പ്രതിപക്ഷ പാർട്ടികളെയും പ്രതിപക്ഷ നേതാക്കന്മാരെയും ഭയപ്പെടുത്താനും ഭീതിപ്പെടുത്താനും അവരെ ജയിലിലടക്കാനുമുള്ള ഒരു ഉപാധിയായി, ഒരു ഉപകരണമായി മാത്രം ഇന്ത്യയിലെ ഇ ഡിയെ മാറ്റി എന്നുള്ളത് സങ്കടകരമായ സാഹചര്യമാണ്. നിങ്ങൾ ചോദിച്ച ആദ്യത്തെ ഒരു ചോദ്യം ഉണ്ട്, ഒരു കാര്യം കൂടി, ഭയപ്പെടാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഭയപ്പെട്ടൊരു കാര്യം? ഫറൂഖിനെതിരെ ഇ ഡി വരുന്നുണ്ടോ? ഭയപ്പെടാൻ മടിയിൽ കനമുണ്ടെങ്കിലും, അല്ല മടിയിൽ കനമുണ്ടെങ്കിലല്ലേ അവർ അങ്ങനെ വരുന്നുള്ളൂ? അങ്ങനെയല്ല. ഇപ്പോൾ എല്ലാ അന്വേഷണ ഏജൻസികളും ഇവരുടെ കയ്യിലാണ്, എല്ലാ അന്വേഷണവും ബി ജെ പിക്കാരുടെ ഒപ്പമാണ്. ഏത് കേസും വേണമെങ്കിൽ എടുക്കാൻ അവർക്ക് കഴിയും. പ്രതിപക്ഷത്തിന്റെ വായ മൂടിക്കെട്ടാൻ വേണ്ടി ശ്രമിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് ഇവർ തെറ്റ് ചെയ്തു എന്നുള്ള, അപ്പൊ അരവിന്ദ് കെജ്രിവാൾ തെറ്റ് ചെയ്തു എന്നുള്ള നശിക്കില്ല. അപ്പോൾ ഇതിനകത്ത് ഇതാണ് ഇതിന്റെ സത്യസന്ധമായ ഒരു കാര്യം. ഇനി അരവിന്ദ് കെജ്രിവാളിന്റെ ഭാവി എന്താണ് ഞാൻ പറയുന്നത്? ഞാനൊരു കാര്യം പറയുന്നു, ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇതിനൊക്കെ ഒരു മാറ്റം വരും. ഇവിടെ യഥാർത്ഥമായി ഇപ്പൊ ഇലക്ട്രൽ ബോണ്ടിലെ ചില വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു, അതും ചർച്ച ചെയ്യാതിരിക്കാനുള്ള ഒരു പരിപാടിയാണ്. നിങ്ങളെ മനസ്സിലാക്കണം, ദേശസ്നേഹം പറയുന്നു, രാജ്യസ്നേഹം പറയുന്ന ബി ജെ പി ഹബ് പവർ കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനി നിന്ന് എത്ര കോടി മേടിച്ചു എന്ന് പറയുന്നത്? 400 something crore മേടിച്ചു ഇലക്ട്രൽ ബോണ്ട് വഴി. ഏതാണ് ആ കമ്പനി എന്നറിയോ? പാകിസ്ഥാൻ ആസ്ഥാനത്തുള്ള കമ്പനിയാണ്, പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. ഇവിടെ ഇവിടെ ഫാറൂഖ്, ഈ കോൺഗ്രസ് ചർച്ച ചെയ്യാത്തൊരു കമ്പനിയുണ്ട്. അല്ല കോൺഗ്രസ് എന്താണ് ഈ ഇലക്ട്രൽ ബോണ്ടിന് പിന്നോക്കം പോയെന്നറിയാമോ? മേഘ എഞ്ചിനീയറിംഗിന്റെ പേര് പുറത്തു വന്നപ്പോഴാണ് കോൺഗ്രസ് ആ ഒരു വലിയ പ്രക്ഷോഭത്തിൽ നിന്ന് പിന്നാക്കം പോയത്. കാരണം കോൺഗ്രസ് 527 crore കണക്കിൽപ്പെടാതെ വാങ്ങിച്ചത് ഈ മേഘ എഞ്ചിനീയറിംഗിൽ നിന്നാണ്. ആ പേര് പുറത്തു വന്നതോടുകൂടിയാണ് കോൺഗ്രസ് ഈ ഇലക്ട്രൽ ബോണ്ട് പ്രക്ഷോഭത്തിൽ നിന്ന് പിന്നോക്കം പോയത്. ഏതായാലും ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം, കെ പി അഹമ്മദിലേക്ക് വരാം. കെ പി അഹമ്മദ്, ഇവിടെ ഈ അരവിന്ദ് കെജ്രിവാളിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യഘട്ടത്തിൽ അദ്ദേഹം വരുന്ന സമയത്ത് ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷ, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചുകൊണ്ട് വലിയ പ്രതീക്ഷ കൊടുത്തിരുന്നു, ഒരുപാട് സൗജന്യങ്ങൾ കൊടുത്തിരുന്നു, ജനങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്നു, ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുന്നു, കാൽനടയായി യാത്ര ചെയ്യുന്നു, എന്തിനേറെ ചില ജനങ്ങൾ ചില ആളുകൾ അദ്ദേഹത്തെ കർണത്തടിക്കുന്നു.
അവരുടെ വീട്ടിൽ പോയി അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നു. അങ്ങനെ ഒരു എല്ലാവർക്കും, നമ്മൾ ഒരുപക്ഷെ നമ്മുടെ രാജ്യത്ത് കെട്ടുകേഴ്വില്ലാത്ത, നമ്മൾ കാണാത്ത തരത്തിലുള്ള ഒരു പൊളിറ്റീഷ്യൻ പൊളിറ്റിക്സും ആയിരുന്നെങ്കിൽ പിന്നീട് നമ്മൾ ഈ അരവിന്ദ് കെജ്രിവാളിനെ കാണുന്ന ചില ഇടങ്ങളുണ്ട്. പൗരത്വ ഭേദഗതി സമരത്തിന്റെ ഇടയിൽ നടന്ന ചില ലഹളകളുമായി ബന്ധപ്പെട്ട് ഈ ആം ആദ്മി പാർട്ടിയുടെ ചില കൗൺസിലർമാരുടെ പേരുകൾ ഉയർന്നു വരുന്നു. ഒപ്പം തന്നെ നമ്മൾ ഈ കർഷക സമരത്തിന്റെ ഒരു പിന്തുണയുമായി അരവിന്ദ് കെജ്രിവാൾ എത്തുന്നു. കോവിഡ് സമയത്ത് ഈ ഓക്സിജൻ സിലിണ്ടർ ഈ സമയത്തിൽ സിംഗൂർ അതിർത്തിയിലും മറ്റും തമ്പടിച്ച കർഷകരെ മാറ്റാതെ ഈ ഓക്സിജൻ സിലിണ്ടർ ദിവസങ്ങളോളം വൈകിപ്പിച്ച് മറ്റ് സ്റ്റേറ്റുകളിലേക്ക് എത്തിക്കുന്ന, ഒടുവിൽ കോടതി തന്നെ ഇടപെട്ടിട്ട് വളരെ കർശനമായി താക്കിയത് അരവിന്ദ് കെജ്രിവാൾ നൽകേണ്ട സാഹചര്യം വരുന്നു. അതായത് ഒരു ഭാഗത്ത് അദ്ദേഹം നല്ലൊരു രാഷ്ട്രീയത്തിലേക്ക് വരികയും ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകുകയും ചെയ്ത അരവിന്ദ് കെജ്രിവാൾ പിന്നീട് പോകുന്നത് മറ്റൊരു പൊളിറ്റിക്സിലേക്കാണ്. ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു വിവരം അദ്ദേഹത്തിന്റെ എം പി കാലിസ്ഥാൻ പിന്തുണയുള്ള ഒരു കനേഡിയൻ എം പി യുമായി നിൽക്കുന്നതാണ്. അവിടെ നിന്ന് പണം പറ്റിയ വാർത്തകളാണ് പുറത്തു വരുന്നത്. അതായത് സംശുദ്ധനായിരുന്ന അല്ലെങ്കിൽ അഴിമതിക്ക് എതിരായിരുന്ന ഒരു വ്യക്തിയുടെ അപജയത്തിന്റെ ഒരു തുടക്കമായി തന്നെ നമുക്ക് ഇതിനൊക്കെ കാണാൻ കഴിയും. പഴയ രീതിയിലുള്ള അരവിന്ദ് കെജ്രിവാൾ ആയിരുന്നു എങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് നമുക്ക് കരുതാം. പക്ഷെ അരവിന്ദ് കെജ്രിവാൾ ആകെ മാറിയിരിക്കുന്നു. ഇപ്പോൾ തീഹാർ ജയിലിലായിരിക്കുന്ന അരവിന്ദ് കെജ്രിവാൾ ഈ രണ്ട് മന്ത്രിമാരുടെ പേര് കൂടി പറഞ്ഞിരിക്കുന്നു എന്ന് പുറത്തു വരുന്ന മറ്റൊരു വിവരം. തീർച്ചയായിട്ടും നമ്മുടെ സമയം എനിക്ക് തോന്നുന്നു ഏറ്റവും ചുരുക്കി ഞാൻ ഏതാനും സെക്കൻഡും ഉണ്ട് എനിക്ക് പറയാനുള്ളത് പറഞ്ഞ് അവസാനിപ്പിക്കുക. എനിക്ക് തോന്നുന്നു ഇപ്പൊ പറഞ്ഞ സമയം ഏതാണ്ട് തീരാറായിട്ടുണ്ട്. ഇതിനകത്ത് വളരെ അതെ, ഒന്നാമത്തെ കാര്യം, ഞാൻ കെജ്രിവാളിനെ കുറിച്ച് ഇപ്പോഴും പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് രാഷ്ട്രീയമായ പരിചയത്തിന്റെ കുറവുണ്ട്. നമ്മൾ അത് ഗ്രൗണ്ട് റിയാലിറ്റി അദ്ദേഹത്തിന്റെ കൂടെ തന്നെ, ഇപ്പൊ അദ്ദേഹം ഡൽഹിയിലും പഞ്ചാബിലും ഭരണമേറ്റതോടുകൂടി വടക്കേ ഇന്ത്യയിൽ ഭേദപ്പെട്ട ഒരു ശക്തിയായിട്ട് അവർ മാറിയതോടുകൂടി പലതരം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒന്ന്, പല താല്പര്യക്കാരായ ആളുകൾ, പലപ്പോഴും വ്യക്തിപരമായ ഒരു ഇന്റഗ്രിറ്റി ഇല്ലാത്ത ആളുകൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലേക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ കയറി കൂടിയിട്ടുണ്ട്. അവരെയൊക്കെ കൊണ്ടുപോവുക എന്നൊരു പരിമിതി ഏറ്റവും വലിയൊരു വലിയ വെല്ലുവിളിയായി അദ്ദേഹത്തിന്റെ മുമ്പിലുണ്ട്. ഒന്ന്, രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തിന് വന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. അദ്ദേഹം ആം ആദ്മി പാർട്ടി രൂപീകരിച്ച ഡൽഹിയിലെ എ കെ ജി സെന്ററിൽ കയറി വന്നിട്ട് ഞങ്ങൾ നിങ്ങളുടെ ഒരു ഘടകകക്ഷിയായിട്ട് കൂടിക്കോട്ടെ, നമുക്കൊരു മുന്നണിയായി മരിച്ചൂടെ എന്ന് ഇന്ത്യയിലെ ഇടതുപക്ഷത്തിനോട് കെഞ്ചിയതാണ്. അദ്ദേഹത്തെ ആട്ടിയിറക്കിയതാണ് നിങ്ങളുടെ കൂടെ ആരുണ്ട് എന്ന് ചോദിച്ചിട്ട്. കോൺഗ്രസിനോട് പക്ഷെ അന്ന് മുഖാമുഖം പൊരുതിക്കൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് വന്നത്. അന്ന് അദ്ദേഹം അത് കോൺഗ്രസിന്റെ അഴിമതി തുറന്ന് കാണിച്ചുകൊണ്ടാണ് അവർ വരുന്നത്. ശീലാദീക്ഷിതിനെതിരെയുള്ള അഴിമതി തുറന്ന് കാണിച്ചാണ് കെജ്രിവാൾ വരുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ വന്നത്. എനിക്ക് തോന്നുന്നു കെജ്രിവാൾ ഇപ്പോഴും വ്യക്തിപരമായ അഴിമതിക്കാരാണെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ അദ്ദേഹം ജയിലിലായത് നന്നായി എന്ന് ഞാൻ കരുതുന്നു. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ജയിലനുഭവങ്ങളില്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഊരാക്കുടുക്കുകളിൽ അറിയാതെ ചെന്നുപെടുന്ന രാഷ്ട്രീയ പരിചയത്തിന്റെ കുറവുണ്ട്. പക്ഷെ അതിന്റെ കുറവ് മാത്രമേ അദ്ദേഹത്തിനുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നു. മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഈ ഒരു ഐഡിയോളജി പൊളിറ്റിക്സിന് പകരം ആക്ഷൻ പ്ലാൻ പൊളിറ്റിക്സും പ്ലസ് അതിനകത്ത് വലിയ ത്യാഗത്തിന്റെ ജയിലനുഭവങ്ങളുടെ പീഡാനുഭവങ്ങളും കൂടി ചേരുമ്പോൾ ഒരു മികച്ച രാഷ്ട്രീയക്കാരൻ അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായി വരാം. രണ്ട്, അദ്ദേഹത്തിന്റെ ശക്തി ഇപ്പോ നേരത്തെ ഫാറൂഖ് പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് കോൺഗ്രസ്, അതിപ്പോ വളരെ സിമ്പിളാണ്. രാഷ്ട്രീയത്തിൽ ശത്രു മിത്രമാവുന്നതും മിത്രം ശത്രു ആവുന്നതും അവസരവാദത്തിന്റെ ഫലമല്ല, ഗ്രൗണ്ട് റിയാലിറ്റിയുടെ ഫലമാണ്. ഇപ്പൊ ഡൽഹിയിലും ഡൽഹി സംസ്ഥാനത്ത് ഇപ്പൊ അരവിന്ദ് കെജ്രിവാളിന്റെ കൂടെ മുന്നണിയായിട്ടല്ലാതെ മത്സരിക്കാൻ പോലും മത്സരിച്ചാൽ എവിടെയും എത്താത്തൊരു കോൺഗ്രസ് ആണ് നോവെയർ. അപ്പൊ അതുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിനോട് മുന്നണിയായി മത്സരിക്കാൻ കോൺഗ്രസ് തയ്യാറാവുന്നു എന്ന് പറയുന്നത് പുതിയ ഗ്രൗണ്ട് റിയാലിറ്റി ഉണ്ട്. ബി ജെ പിയെ പോലെ ഒരു വലിയ ശക്തി രാജ്യം കീഴടക്കുമ്പോൾ അരവിന്ദ് കെജ്രിവാളും കോൺഗ്രസ് ഒരുപോലെ, ആം ആദ്മി പാർട്ടിയും കോൺഗ്രസ് ഒരുപോലെ ചില പൊതുവായ നിർത്തിയിട്ട് ബി ജെ പി എതിർക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ മുന്നണി ജനങ്ങൾ കണ്ടു താവേണ്ടത്. ഞാൻ അവസാനമായി ഫറൂഖിലേക്ക് ഞാൻ അവസാനമായി ഒന്ന് പോയിട്ട് വേണ്ടി ചർച്ച അവസാനിപ്പിക്കേണ്ടതായിരുന്നു. ഫറൂഖ്, സത്യത്തിൽ നിങ്ങൾ ഈ അരവിന്ദ് കെജ്രിവാളിനെ ട്രോളുകയാണ്. നമ്മളൊക്കെ വളരെ ഈ നാട്ടുമ്പുറത്ത് പറയാറുണ്ട് സ്നേഹിച്ച് കൊല്ലുക എന്നുള്ളത്. കാരണം നിങ്ങളെ തകർത്ത ഒരു പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി ദില്ലിയിൽ അടക്കം, നിങ്ങളുടെ അടിവേര് തകർത്ത ഒരു പാർട്ടിയാണ്. പക്ഷെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു നിലപാട് കാണുമ്പോൾ പലപ്പോഴും നമുക്ക് തോന്നുന്നത് നിങ്ങൾ സ്നേഹിച്ച് അരവിന്ദ് കെജ്രിവാളിനെ കൊല്ലുകയാണെന്ന്. കാരണം നിങ്ങൾ തന്നെയാണ് ഈ മദ്യ കുംഭകോണത്തിന്റെ കേസ് ആദ്യമായി പുറത്ത് വിടുന്നത്. ഇതിന്റെ അന്വേഷണം തുടങ്ങുന്നു ആ ഘട്ടത്തിലാണ്. പിന്നീട് ഈ അടുത്ത സമയത്ത് അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലേക്കൊക്കെ പോകുമ്പോൾ നിങ്ങളുടെ പല നേതാക്കന്മാരുടെയും ഒക്കെ നിലപാട് ഒരു കൈകൊണ്ട് നിങ്ങൾ നന്നായി അരവിന്ദ് കെജ്രിവാളിനെ തഴുകുകയും മറു കൈകൊണ്ട് സഹായിക്കേണ്ടതായ ഒരു മറു കൈകൊണ്ട് അനങ്ങാതിരിക്കുകയും ചെയ്യുന്ന ചില നടപടികളുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ കരുതുന്നത് ഈ അരവിന്ദ് കെജ്രിവാളിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഐ എം ഡി എം എന്നെനിക്ക് കുറച്ചു ദൂരം മുൻപോട്ട് പോകാമെന്ന് കരുതുന്നു. അങ്ങനെ ആയിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ കരുതും ചിലയിടങ്ങളിലെങ്കിലും. പക്ഷെ നിങ്ങൾക്ക് തീർത്താൻ തീരാത്ത കലിപ്പ് ഒരുപക്ഷെ പഞ്ചാബിൽ അരവിന്ദ് കെജ്രിവാളിനോട് ഉണ്ടാകാം, ഇല്ലെങ്കിൽ ദില്ലിയിൽ തങ്ങളുടെ അടിവേ തകർത്ത അരവിന്ദ് കെജ്രിവാളിനോട് ഉണ്ടാകാം. പക്ഷെ നിങ്ങളുടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന സ്റ്റേറ്റ്മെന്റുകളൊന്നും, അതായത് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റിൽ പോലും നിങ്ങളെ ഈ അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യത്തെക്കാൾ ഉപരി നരേന്ദ്രമോദിക്കെതിരെ ഐ എൻ ഡി എ മുന്നിട്ട കാര്യങ്ങളുമൊക്കെയാണ് കാര്യങ്ങൾ കൂടുതൽ പോയത്. ശരിക്കും ഇതിന്റെ ഒരു യാഥാർത്ഥ്യം അരവിന്ദ് കെജ്രിവാളിനെ നിങ്ങൾ സ്നേഹിച്ച് കൊല്ലുകയാണ്.
ഇവിടെ ഞങ്ങള് ഞങ്ങളുടെ പാർട്ടിയുടെ വിഷയമല്ല ഇപ്പൊ പ്രശ്നം, ഇന്ത്യയാണ് പ്രശ്നം, ഇന്ത്യ ഗവൺമെന്റാണ് പ്രശ്നം. ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറയുന്നു, നിങ്ങള് സ്പെല്ലിംഗ് ഒക്കെ കൂട്ടി വായിക്കാൻ അറിയാത്ത ഒരാളൊന്നല്ല, എനിക്കറിയാം, INDI അല്ല, ഇന്ത്യ മുന്നണിയാണ്, അതൊന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമാണ്. അപ്പൊ രാജ്യത്തിന്റെ തകർച്ച, രാജ്യത്തിന്റെ ജനാധിപത്യം, രാജ്യത്തിന്റെ ഭരണഘടന, രാജ്യത്തിന്റെ യൂണിറ്റി, ഡൈവേഴ്സിറ്റി, നാനാത്വത്വ ലേഖത്വം, ബഹുസ്വരത, ഇതെല്ലാം തകരുകയാണ്. ആ സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ, ആ ഇന്ത്യ നിലനിർത്തണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാ കക്ഷികളെയും ഒരുമിച്ച് നിർത്തുകയാണ്. കോൺഗ്രസ് ഒരു കാലത്ത് 450 ഉം 543 സീറ്റിലൊക്കെ മത്സരിച്ച കാലത്ത് നിന്നും വെറും 300 താഴേക്ക് സീറ്റിലേക്ക് മത്സരിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ സമാന ചിന്താഗതിക്കാരുള്ള എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്തി നമ്മൾ ഇന്ത്യ നിലനിർത്താൻ, കാരണം ഭരണഘടനാ സ്ഥാപനങ്ങളെ, ജുഡീഷ്യറിയെ എല്ലാം തകർത്തുകൊണ്ട് ഏകാധിപതികൾ അതിനെയെല്ലാം ദുരുപയോഗം നടത്തുന്നു, മിസ്യൂസ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിൽക്കുമ്പോൾ അവിടെ പഴയ കാലത്ത് നമ്മൾ തമ്മിലുള്ള വിഷയങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇപ്പോൾ മമതാ ബാനർജിയുമായി സഹകരിക്കുന്നു, ശിവസേനയുമായി സഹകരിക്കുന്നു, കാരണം അവരും BJP നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ ലാലു പ്രസാദ് യാദവിന്റെ RJDയുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്നു. ഇത് ഒരു കാര്യം ഞാൻ പറയാം, 2019 BJPയുടെ മാക്സിമം സീറ്റായിരുന്നു, ഉത്തരേന്ത്യയിൽ ലഭിച്ചത്, അത് കുറയാൻ പോവുകയാണ്. 18 സീറ്റുള്ള ശിവസേന ഇപ്പുറത്താണ്. ആ ഒരു സാഹചര്യം, 7 സീറ്റും ഡൽഹിയിൽ ആർക്കായിരുന്നു? BJPക്കായിരുന്നു. അവിടെ കോൺഗ്രസും AAPയും അലയൻസ് ആയതോടുകൂടി ഒരുപക്ഷെ 7 സീറ്റും കോൺഗ്രസ് നേരം വരുന്നു. സൗത്ത് ഇന്ത്യയിലെ 131 സീറ്റാണ് ആകെ ലോക്സഭാ സീറ്റുള്ളത്. അതിൽ കഴിഞ്ഞ വർഷം BJP കിട്ടിയത് 31 സീറ്റായിരുന്നു. അതിൽ 25 സീറ്റും സംഭാവന ചെയ്ത് കർണാടകയാണ്. അവിടെയും ഒരു മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പൊതുവായ ഇന്ത്യ മുന്നണിക്ക് ഒരു മാറ്റം, ഇന്ത്യ മുന്നണി INDI അല്ല, ഒന്നുകൂടി താങ്കളെ പറഞ്ഞു തരികയാണ്, INDIA എന്ന് കൂട്ടി വായിക്കുക, ഇന്ത്യയാണ്. ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷകളുണ്ട്. ഈ പ്രതീക്ഷകൾ, ഇന്ത്യ മുന്നണിക്ക് വളർച്ച ഉണ്ടോ, ഇന്ത്യ മുന്നണി വരാൻ സാഹചര്യമുണ്ട് എന്നുള്ളത് നരേന്ദ്രമോദിയും സംഘപരിവാറും അറിയുന്നു. അതുകൊണ്ട് പ്രതിപക്ഷത്തെ എങ്ങനെയെങ്കിലും ഉന്മൂലനം ചെയ്യണം. അങ്ങനെ ആ ഒരു സാഹചര്യമാണ് ഇന്ന് മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ അതുപോലെ മറ്റു പ്രതിപക്ഷ പാർട്ടികളുടെയൊക്കെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നത്. ഒന്ന് പറയാം, അരവിന്ദ് കെജ്രിവാള് ജൂൺ 4 അരവിന്ദ് കെജ്രിവാളിന്റെ പ്രശ്നങ്ങളെല്ലാം തീരും. ഈ രാജ്യത്ത് ഒരു നല്ല സുസ്ഥിരമായ ഒരു ജനാധിപത്യ മതേതര ഗവൺമെന്റ് ഉണ്ടാവും. രാജ്യത്തിന്റെ ഭരണഘടനാ സ്ഥാപനങ്ങളെല്ലാം നിഷ്പക്ഷമായി മുന്നോട്ട് പോകേണ്ടതിന് നിഷ്പക്ഷതയോടുകൂടെ മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം മുമ്പ് കോൺഗ്രസ് എങ്ങനെയായിരുന്നോ ചെയ്തിരുന്നത്. 60 വർഷക്കാലം കോൺഗ്രസ് ഭരിക്കുമ്പോൾ നിഷ്പക്ഷമായി അന്വേഷണങ്ങളെ നിഷ്പക്ഷമായി മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. അവിടെ രാജ്യത്തിന്റെ വീണ്ടെടുപ്പിനാണ്, അതിനുവേണ്ടി ഞങ്ങൾ ചില സാക്രിഫൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതിന് കഴിയുന്ന പാർട്ടികളൊക്കെ ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് മുന്നോട്ട്. നമ്മുടെ സമയം തീരുകയാണ്, ശ്രീ ഫാറൂഖ്, ഞാൻ ഇടപെടുകയാണ്, നമ്മുടെ സമയം തീരുന്നു. ഏതായാലും നമ്മൾ അതിന്റെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നു. രാജ്യം ഒരു വലിയ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് വരുമ്പോൾ അരവിന്ദ് കെജ്രിവാളിന് എന്ത് സംഭവിക്കും എന്നുള്ളത് ഒരു ചോദ്യമാണ് നമ്മൾ ഇവിടെ ഉയർത്തുന്നത്. ഏതായാലും അരവിന്ദ് കെജ്രിവാൾ തീഹാർ ജയിലിൽ എത്തിയെത്തുമ്പോൾ നമുക്ക് അതിന്റെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുക പ്രയാസകരമാണ്. കാരണം ഒരു വിഭാഗം അരവിന്ദ് കെജ്രിവാളിനെ നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജയിൽ പോയതിന്റെ സഹതാപ തരംഗം ഉയർത്തിക്കൊണ്ട് മുന്നേറാൻ ശ്രമിക്കുന്നു, മറുവിഭാഗം അതിനെ ഉയർത്തി ഈ ഭരണകക്ഷി നടത്തുന്ന ഒരു വലിയ വേട്ട എന്ന രീതിയിൽ ചിത്രീകരിക്കപ്പെടും. ഏത് ചിത്രീകരിക്കപ്പെട്ടാലും ഇതുകൊണ്ട് ലാഭവും നഷ്ടവും ഉണ്ടാകുന്നത് ആർക്കേ എന്നൊരു ചോദ്യം June 4 ഉയരുകയും അതിനുത്തരം അന്ന് തന്നെ നമുക്ക് കാണുവാനും കഴിയും. ഇവിടെ ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളും ഈ അഗ്നി പരീക്ഷണങ്ങളൊക്കെ നേരിട്ട് പുറത്തു വരുമോ എന്നുള്ളതാണ്. പുറത്തു വരുമ്പോൾ ഈ പിന്തുണച്ചവരും പിന്തുണയ്ക്കാത്തവരുമായ പാർട്ടികൾ എന്ത് ചെയ്യും എന്നും കൂടി നമുക്ക് പരിശോധിക്കുന്നു. പറയൂ ബിജു, ഒരു സെക്കൻഡ് തരുമോ? പറഞ്ഞു പെട്ടെന്ന് പറയും, സമയം കഴിഞ്ഞു. ഞാനൊരു ഏതാനും സെക്കൻഡുകളെ എടുക്കുന്നുള്ളൂ. ഫാറൂഖിന്റെ ഒരു 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 ശുഭപ്രതീക്ഷ നമുക്കൊക്കെ പങ്കിടാം. കാരണം ജനാധിപത്യത്തിലെ ഒരു മൃഗീയമായ ഭൂരിപക്ഷത്തോടെ ഇദ്ദേഹം, ഇവരിപ്പോ വലിയ പ്രതീക്ഷ വെക്കുന്ന 400 വരുന്നതിനേക്കാൾ നല്ലത്, പ്രത്യേകിച്ച് 362 എന്ന് പറഞ്ഞാൽ 3-2 ഭൂരിപക്ഷ. അപ്പൊ 3-2 ഭൂരിപക്ഷത്തിൽ കൂടുതൽ മൃഗീയമായ ഭൂരിപക്ഷത്തിൽ ആര് വന്ന കാലത്തും, കോൺഗ്രസ് വന്ന കാലത്തും ഇന്ത്യക്ക് അപകടം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് BJP വരുമ്പോഴും മൃഗീയമായ ഭൂരിപക്ഷം വരാതിരിക്കുന്നതാണ് നല്ലത്. ഒരു നല്ല പ്രതിപക്ഷത്തെങ്കിലും ഉണ്ടാക്കി ഭരണത്തിൽ വന്നില്ല, ഒരു നല്ല നല്ല പ്രതിപക്ഷത്തെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ തീർച്ചയായിട്ടും അത് ഫാറൂഖിന്റെ പ്രതീക്ഷ സാധിക്കും. ശരി ശരി, നമ്മുടെ സമയം വളരെ വൈകിയിരിക്കുന്നു, അതുകൊണ്ട് നമുക്ക് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.